അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സംസാരിക്കുന്നത് വടശ്ശേരി ഹസൻ മുസ്ലിയാരാണ്. വയനാട്ടെ ദുരന്തം നമ്മെ എല്ലാവരെയും ഈറനണിയിപ്പിക്കുന്നുണ്ട്, വേദന തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ആദ്യമായി ഉരുൾപൊട്ടിയ സ്ഥലത്ത് 400 വീടുകളുണ്ടായിരുന്നു എന്ന് പഞ്ചായത്ത് പറയുന്നു. അതിൽ ഇടിഞ്ഞ് പൊണിഞ്ഞ് കിടക്കുന്ന 30 വീടുകളെ അവശിഷ്ടങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. 370 വീടുകളെ പറ്റി ഒന്നും പറയാൻ കഴിയൂല, ഒരടയാളവും ബാക്കിയില്ല. ഈ പഞ്ചായത്ത് അധികൃതരുടെ പ്രസ്താവന മതി അവിടുത്തെ ദുരിതത്തിൻ്റെ ആഴം അറിയാൻ. രണ്ടാമതുണ്ടായ ഉരുൾപൊട്ടലിലും നിരവധി ആളുകളെയാണ് കാണാതായിട്ടുള്ളത്. ആർക്കും നമ്മുടെ ഒന്നും ആയുസ്സിൽ ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത ദുരിതം. ഇതുപോലുള്ള ഒരു ദുരന്തം അതിനു മുമ്പ് നടന്നതായി ആരുടെയും ഓർമ്മയിലുണ്ടാവുകയില്ല. നമ്മുടെ സൈന്യവും നമ്മുടെ പോലീസും നമ്മുടെ പ്രവർത്തകന്മാരടക്കം സന്നദ്ധ സംഘടനാ വളണ്ടിയർമാരും എല്ലാവരും രാപ്പകൽ വ്യത്യാസമില്ലാതെ മഴയെയും ചളിയെയും പാഞ്ഞൊലിച്ചു വരുന്ന വെള്ളത്തെയും ഒന്നും വിഷയമാക്കാതെ അവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും പകുതിയിലേറെ മനുഷ്യന്മാർ ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ടാരും ഇപ്പോൾ കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടേക്ക് പൈസ ആവശ്യം ഇല്ല എന്നല്ല. അതാ വിഷയം അറിഞ്ഞപ്പോൾ ധാരാളം കടക്കാർ സാധനം എത്തിച്ചതുകൊണ്ട് ഇപ്പോൾ അവിടെ അത്യാവശ്യത്തിന് സാധനം ഉണ്ട്, അത് ദുരുപയോഗപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് പറഞ്ഞതാണ്. അതേസമയത്ത് നമ്മുടെ സംഘടന നേരിട്ട് അവിടെ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഫണ്ട്, ധാരാളം എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര ഫണ്ട് വേണം. നിങ്ങൾക്കിപ്പോൾ നിലമ്പൂർ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോയി നോക്കിയാൽ കാണാം എത്ര ദിവസമായി നമ്മുടെ പ്രവർത്തകന്മാർ, എന്താണ് അവരെ പണി? മനുഷ്യ ശരീരം വേർപെട്ടുകൊണ്ടാണ് കിട്ടുന്നത്. അത് ജോയിൻ്റ്, അത് കൂട്ടിയിട്ട് കൈ കിട്ടി, കാല് കിട്ടി, പല അവയവങ്ങളും കിട്ടി. ഇത് ഒരാളുടേത് തന്നെയാണോ? ഇങ്ങനെ ഒത്തു നോക്കി നിങ്ങൾ നോക്കൂ, ദുർഗന്ധം വമിക്കുന്ന ഈ മനുഷ്യാവശിഷ്ടങ്ങളൊക്കെ പെറുക്കി കുളിപ്പിക്കാൻ പറ്റുന്ന കുളിപ്പിച്ച് അത് പാക്കാക്കി തിരിച്ചറിയുന്നതിന് വേണ്ടി അവരെ കുടുംബത്തിലേക്ക് മേപ്പാടിയിലേക്ക് അയക്കുന്നതൊക്കെ നമ്മുടെ പ്രവർത്തകന്മാരാണ്, SOS സാന്ത്വന വളണ്ടിയർമാരാണ്. അതുപോലെ ദുരിതബാധിത പ്രദേശത്ത് നിരവധി കൗണ്ടറുകൾ തുറന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സേവനം നമ്മളാൽ ചെയ്തു വരികയാണ്. 100 കണക്കിന് ആളുകൾ ഒടിഞ്ഞും മുറിഞ്ഞും വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിൽ കഴിയുകയാണ്. ആരൊക്കെയാണ് സമാധാനിപ്പിക്കേണ്ടത്? ഒരൊറ്റും പിടിയുമില്ലാത്ത സാഹചര്യം. നമുക്കൊന്നും അങ്ങോട്ട് പോയി നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ പ്രവർത്തകരടക്കം നിരവധി വളണ്ടിയർമാർ രാപ്പകൽ വ്യത്യാസമില്ലാതെ മഴയും ചെളിയും അനുഭവിച്ച് അവിടെ അധ്വാനിക്കുകയാണ്. നമുക്കും വേണ്ടേ അതിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടുക. അതുകൊണ്ട് ഇന്ന് ജുമാക്ക് നമുക്കൊക്കെ ഉത്തരവാദിത്തമുള്ള പള്ളികൾ, ആ പള്ളിയിലെ ഖത്തീബിനെ അവിടുത്തെ കമ്മിറ്റിയും മറ്റ് സംഘടനയുടെ പ്രധാനപ്പെട്ട ആളുകളും കൂടിയാലോചിച്ച് ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകണം ജുമാക്ക് നന്നായി പറയാനും. പക്ഷെ ജുമാക്ക് പറഞ്ഞാൽ ആരും കാശ് കയ്യിലുണ്ടാവില്ലല്ലോ, കാരണം ഉള്ള പൈസ ഖുത്ബേൻ്റെ അടിയിലോ ശേഷമോ നടക്കുന്ന ബക്കറ്റിന് കൊടുക്കേണ്ടി വരും, പിന്നെ രണ്ടാമത് പൈസ കൊടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് ജുമാക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ മയൻ്റെ നിവാസികൾ അറിയുന്ന രൂപത്തിൽ നിങ്ങളതിൽ ഇടപെടണം. ജുമാക്ക് വരുമ്പോൾ അത് കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തണം. ജുമാക്ക് വന്ന് ഉടനെ അത് വാങ്ങി ഇന്ന് തന്നെ, ഇനി അതിങ്ങനെ ഓരോരുത്തരെ കാത്തു നിൽക്കേണ്ട, ഇന്ന് തന്നെ സ്റ്റേറ്റ് സാന്ത്വനം SOS സാന്ത്വനം ഫണ്ടിൻ്റെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ശബ്ദ സിദ്ദീഖ് സാഹിബ് ഒരു വോയിസ് ഇട്ടല്ലോ, നമ്മളെ ആൾക്കാരൊക്കെ ചിലപ്പോൾ 2 മണിക്കോ 3 മണിക്കോ കണ്ടാൽ ഇപ്പോഴേ കണ്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഒന്ന് കാണാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്ന് അറിയിച്ചു കൊണ്ട് ഇന്ന് ജുമാക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ കഴിയാവുന്ന രൂപത്തിൽ സംഖ്യ അങ്ങോട്ട് ജുമാക്ക് കൊണ്ടുവരികയും അത് ഇന്ന് തന്നെ കളക്ട് ചെയ്തുകൊണ്ട് അത് സ്റ്റേറ്റ് ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ദീനുൽ ഇസ്ലാമിൻ നബി അഭ്യർത്ഥിക്കുന്നു. സഹോദരന്മാർ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ ഖത്തീബുമാരെ അതിന് ചട്ടം കെട്ടണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.